നോഫാപ്പ് എടുക്കുന്നു, റിലാപ്സ് ആവുന്നു, സങ്കടപ്പെടുന്നു, റിപ്പീറ്റ്. നോഫാപ്പ് എടുക്കുന്നു, റിലാപ്സ് ആവുന്നു, സങ്കടപ്പെടുന്നു, റിപ്പീറ്റ്. നോഫാപ്പ് എടുക്കുന്നു, റിലാപ്സ് ആവുന്നു, സങ്കടപ്പെടുന്നു, റിപ്പീറ്റ്. ഹലോ ഫ്രണ്ട്സ്, നോഫാപ്പ് ചലഞ്ച് എടുക്കുന്ന ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ഇത് എന്നുള്ളത്. അതായത് അവർക്ക് ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പലപ്പോഴും സാധിക്കില്ല. അവർ ഈ ഒരു ലൂപ്പിൽ തന്നെ ഇങ്ങനെ കറങ്ങി കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവർക്ക് ഒരു നോഫാപ്പിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും ലഭിക്കില്ല. പല ആളുകളും 10-20 ദിവസമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു നോഫാപ്പ് ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ പെട്ടെന്നൊരു ടെംപ്റ്റേഷൻ കാരണം കൊണ്ട് അവർ റിലാപ്സ് ആയിട്ട് അവരെവിടെ നിന്നാണ് വന്നത് ആ ഒരു സീറോ സ്റ്റേജിലേക്ക് തന്നെ ഇവർ വീണ്ടും പോകും. അപ്പോൾ ഈ ഒരു കാര്യം എന്നുള്ളത് വളരെ ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. കാരണം സെക്സ് ഈസ് ദ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിസൈർസ് ഓഫ് മെൻ. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഡ്രീംസും ഗോൾസൊക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കും ഈ ഒരു നോഫാപ്പ് ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ നോക്കും എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിലുണ്ടായി, എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മളിലുണ്ടായിന്ന് ഓരോ ദിവസവും നമ്മൾ നോക്കും. അങ്ങനെ നമ്മൾ വളരെ മോട്ടിവേഷനോട് കൂടി മുന്നോട്ട് പോകും. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇവിടുന്നൊരു ടെംപ്റ്റേഷൻ അത് നമ്മുടെ എല്ലാ ഡ്രീംസിനെയും ഗോൾസിനെയും ഇല്ലാതാക്കിയിട്ട് നമ്മൾ ആ ഒരു സീറോ സ്റ്റേജിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകേണ്ട ഒരവസ്ഥ പല ആളുകൾക്കും ഈ ഒരു നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനീഷ്യലി ഞാൻ ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 ടൈംസ് എങ്കിലും ഇതിൽ ഫെയിൽ ആവേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും ഞാൻ ഈ ഒരു ചലഞ്ച് ഗീവ് അപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു നോഫാപ്പിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ എന്നെ ഒരു പരിധിവരെ ഈ ഒരു നോഫാപ്പ് ചലഞ്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു നോഫാപ്പ് ചലഞ്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം, അതുപോലെ തന്നെ ഈ ഒരു റിലാപ്സ് ആവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായിട്ടും 3 സ്റ്റേജസിലൂടെ നമുക്ക് ഈ ഒരു നോഫാപ്പ് ചലഞ്ചിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു നോഫാപ്പ് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോഫാപ്പ് ജേണി എന്നുള്ളത് ഒരിക്കലും ഈസി ആകില്ല. കാരണം നോഫാപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നോഫാപ്പ് ജേണിയിൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ധാരാളം സാക്രിഫൈസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു നോഫാപ്പിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ലഭിക്കുകയുള്ളൂ, ഈ ഒരു നോഫാപ്പ് ജേണി നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഈ ഒരു നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ സെക്കൻഡ് വീക്ക് മുതൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള സെക്ഷൽ അർജസ്, ടെംപ്റ്റേഷൻസ്, ട്രിഗേഴ്സ് തുടങ്ങിയവയൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു നോഫാപ്പ് ജേണി എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സിനെ ഹാൻഡിൽ ചെയ്യണോ എന്നതിനനുസരിച്ചിരിക്കും. നിങ്ങളീ ഒരു നോഫാപ്പ് ചലഞ്ചിൽ ആദ്യ ആഴ്ചകളിൽ പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ കണ്ടാൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഒരു പ്രൊഫൈലിലേക്ക് കയറി നോക്കും. സംഭവം കൊള്ളാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫൈൽ കൂടി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചുമ്മാ ആ ഒരു പ്രൊഫൈലിലേക്ക് കയറി നോക്കും. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ഒരു ട്രിഗറിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. സോ ഇവിടെ മുതൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ക്രേവിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. എന്താണ് ഈ ഒരു ക്രേവിംഗ് സ്റ്റേറ്റ് എന്ന് പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ ആ ഒരു ട്രിഗറിനോട് റെസ്പോണ്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ ബോഡി അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനൊക്കെ ഹീറ്റ് ആവാൻ തുടങ്ങും. സോ ഇവിടെ മുതൽ കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ട് പോകും. പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് സബ് കോൺഷ്യസ്ലി നടക്കും. അതായത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കില്ല പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അവസാനം നിങ്ങൾ റിലാപ്സ് ആവും. നിങ്ങൾ എവിടെ നിന്നാണ് വന്ന് ആ ഒരു സീറോ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു റിലാപ്സ് എന്നുള്ളത് നിങ്ങളീ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് ആദ്യത്തെ 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ ഒരു നോഫാപ്പ് ചലഞ്ചിലെ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് വോയിഡ് റിലാപ്സ്. ഈ ഒരു സ്റ്റേജ് എന്നുള്ളത് കുറച്ചുകൂടി കഠിനമാണ്. കാരണം ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള സെക്ഷൽ ട്രിഗേഴ്സോ അല്ലെങ്കിൽ ടെംപ്റ്റേഷൻസോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. എന്നാൽ പോലും നമ്മളിവിടെ റിലാപ്സ് ആവും, മാസ്റ്റർബേറ്റ് ചെയ്ത് പോകും. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഡോപാമിൻ എന്ന ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുന്നത് കൊണ്ടാണ്. അതായത് ഡോപാമിൻ എന്നുള്ളത് നമുക്കറിയാം ഒരു ഹാപ്പി ഹോർമോണാണ്. നമ്മളൊരു ഹാപ്പി സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ന്യൂറോൺ ട്രാൻസ്മിറ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫോൺ വീഡിയോസൊക്കെ ഡെയിലി കാണുന്നവരാണെങ്കിൽ, ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ധാരാളം അളവിൽ ഡോപാമിൻ എക്സ്പ്ലോഷൻ അവരുടെ ബ്രെയിനിൽ നടക്കും.
നമ്മൾ ഈ ഒരു നോഫാപ്പ് ചലഞ്ച് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു തേർഡ് വീക്കിലൊക്കെ എത്തുമ്പോൾ ഈ ഒരു ഡോപ്പാമിൻ്റെ അളവ് നമ്മുടെ ബ്രെയിനിൽ ക്രമാതീതമായിട്ട് കുറയും. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അഡിക്ഷൻ ലെവൽ കുറയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ് നിങ്ങളിൽ കാണാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ എപ്പോഴും മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എപ്പോഴും പോൺ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. കാരണം ഒരുപാട് അളവിൽ ഡോപ്പാമിൻ നിങ്ങളുടെ ബ്രെയിനിലുണ്ടാകും. എന്നാൽ ഈ ഒരു നോഫാപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡോപ്പാമിൻ്റെ അളവ് നിങ്ങളുടെ ബ്രെയിനിൽ ക്രമാതീതമായിട്ട് കുറയാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളൊരു തേർഡ് വീക്കിലേക്ക് എത്തുമ്പോൾ ഓൾമോസ്റ്റ് അത് മുഴുവനായിട്ടും ആ ഒരു അഡിക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡിപ്രഷൻ, നിരാശ, ലോൺലിനെസ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സ്ട്രീം ലെവലിലുള്ള എല്ലാ ഫീലിങ്സും ഉണ്ടായിരിക്കും. നിങ്ങൾ തന്നെ വിചാരിക്കും നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് വളരെ ബാഡാണ്, വളരെ ഡാർക്കാണ് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോപ്പാമിൻ അളവ് നിങ്ങളുടെ ബ്രെയിനിൽ ഉയർത്താനുള്ള ആ ഒരു ടെംപ്റ്റേഷൻ നിങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്റ്റേണൽ ട്രിഗേഴ്സ് ഇല്ലെങ്കിലും നിങ്ങളിവിടെ മാസ്റ്റർബേറ്റ് ചെയ്തു പോകും. അതോടുകൂടി നിങ്ങൾ വീണ്ടും ആ ഒരു പഴയ സ്റ്റേജിലേക്ക് തന്നെ പോകും. നോഫാപ്പ് ചലഞ്ചിലെ മൂന്നാമത്തെ സ്റ്റേജാണ് നോഫാപ്പ് ഫ്ലാറ്റ് ലൈൻ പീരീഡ് എന്നുള്ളത്. ഈ ഒരു നോഫാപ്പ് ചലഞ്ചിലെ തന്നെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ടൈം പീരീഡാണ് ഈ ഒരു നോഫാപ്പ് ഫ്ലാറ്റ് ലൈൻ പീരീഡ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു തേർഡ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവിടെ നടക്കുന്നതും നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പാമിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു അഡിക്ഷനിൽ നിന്ന് നമ്മുടെ ബ്രെയിനിനെ മുക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡ് എന്നുള്ളത് ഒരു 1 മുതൽ 2 ആഴ്ചയോളം നീണ്ടു നിന്നേക്കാം. കാരണം ഈ ഒരു ടൈം പീരീഡ് എന്നുള്ളത് അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ റിക്കവറി ടൈം പീരീഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ട സമയം കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ മോട്ടിവേഷൻ ലെവൽ എന്നുള്ളത് വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ആ ഒരു എനർജി, ആ ഒരു മൂഡൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ ഇവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സെക്ഷൽ തോട്ട്സോ സെക്ഷൽ ഫീലിങ്സോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡേഴ്സിനോടുള്ള ആ ഒരു അട്രാക്ഷനും ഈ ഒരു ടൈം പീരീഡിൽ നഷ്ടപ്പെടും. നിങ്ങൾ തന്നെ വിചാരിക്കാൻ തുടങ്ങും നിങ്ങളെക്കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ റിലാപ്സ് ആവാനുള്ള ചാൻസ് എന്നുള്ളത് വളരെ കൂടുതലാണ്. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്നുള്ളത് നമ്മുടെ ബ്രെയിനിൻ്റെ റിക്കവറി ടൈം പീരീഡാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ അതിന് കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ വിൽ പവർ എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു 90 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു 3 സ്റ്റേജസിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് ഈ ഒരു നോഫാപ്പിൻ്റെ 3 സ്റ്റേജസാണ്. ഇനി എങ്ങനെ നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു 3 സ്റ്റേജസും കംപ്ലീറ്റ് ആക്കാം എന്നുകൂടി നോക്കാം. നമ്മൾ ഈ ഒരു നോഫാപ്പ് ചലഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പാമിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ പലപ്പോഴും ഡിപ്രഷനിലേക്കൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഡോപ്പാമിൻ നാം നിലനിർത്തേണ്ടതുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇതിനെ മുന്നേയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. നിങ്ങൾ അതുകൂടി ഒന്ന് പോയി കാണുക. പ്ലസ് അതിൻ്റെ ഒപ്പം നിങ്ങൾ ഈ ഒരു പിരമിഡ് മെത്തേഡ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു പിരമിഡ് മെത്തേഡിൽ തന്നെ 3 സ്റ്റേജസ് ഉണ്ട്. ഈ ഒരു 3 സ്റ്റേജസും നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നോഫാപ്പ് ജേണി വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അതിലെ 1st stage ആണ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മളീ ഒരു നോഫാപ്പ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിൽ പവർ എന്നുള്ളത് ഇവിടെ മസ്റ്റാണ്. നമ്മുടെ വിൽ പവറിനെ നമുക്ക് ബേസിക്കായിട്ടുള്ള ലെവലിൽ നിന്ന് തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്, മ്യൂസിക് കേൾക്കുന്നത്, കോൾഡ് ഷവർ ചെയ്യുന്നത്, ഒരു സൈക്ലിംഗ് ഒക്കെ പോകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് മാറ്റും. അതുപോലെ തന്നെ ആ ഒരു മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെക്ഷൽ തോട്ട്സുകൾ നിങ്ങളുടെ മനസ്സിൽ വരാതെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ ഇതിലൂടെ സാധിക്കും. 2nd stage ആണ് ഗോൾ ആൻഡ് ലൈഫ് വിഷൻ. ഇതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ വിഷൻസ്, അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഗോൾസ് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക ഒരു പേപ്പറിൽ. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? പലർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് നല്ലൊരു ആക്ടർ ആവണമെന്നുള്ളതായിരിക്കും, ചിലർക്ക് നല്ലൊരു ക്രിക്കറ്റർ ആവണമെന്നുള്ളതായിരിക്കും, അതുപോലെ തന്നെ മ്യൂസീഷ്യൻസ്, ഡോക്ടർ, എൻജിനീയർ എക്സെട്ര. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത് ആ ഒരു കാര്യം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. പ്ലസ് നിങ്ങളതിനെ വിഷ്വലൈസ് ചെയ്യുക. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അപ്പോഴായിരിക്കും നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ എവിടേക്കാണ് എത്തേണ്ടത്, അതിന് പകരം നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതിനുശേഷം നിങ്ങളുടെ ഒരു ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഷോർട്ട് ടേം ഗോൾസിനെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഹൃത്തിക് റോഷനെ പോലെ ഒരു നല്ലൊരു ആക്ടറായിട്ട് മാറണം. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്താണ് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സബ് ലെവലിൽ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ നല്ല രീതിയിലുള്ളൊരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റിങ് എക്സസൈസ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം നല്ല രീതിയിൽ
ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഷോർട്ട് ടേം ഗോളായി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഉടനെ പോയിട്ട് ഒരു 50 പുഷപ്പ് എടുക്കണം, 3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെന്നൊന്നല്ല. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഡേയ്സ് മുന്നോട്ട് പോകും തോറും ഒരു കോമ്പൗണ്ട് എഫക്റ്റ് എന്ന പോലെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനും കാരണമാകും. അതുപോലെ നിങ്ങൾ എന്തിനീ ഒരു നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുത്തു, നിങ്ങളുടെ ലൈഫിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളൊരു ബുക്കിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ ഡെയിലി വായിക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു നോഫാപ്പ് ചലഞ്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും. ഇനി 3rd സ്റ്റേജാണ് പ്ലഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ്. നമ്മൾ ആരും തന്നെ മെഷീൻസ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും 24/7 നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമ്മളൊരു ബ്രേക്ക് നമ്മുടെ ലൈഫിൽ എടുക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാം, അതുപോലെ തന്നെ ഒരു മൂവിയൊക്കെ കാണാം, മ്യൂസിക് കേൾക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ആക്കുന്ന രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഇതിനോട് ഓവറായിട്ട് ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോകരുത്. കാരണം അത് നമ്മളായിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള അഡിക്ഷൻസ് നമുക്ക് വരാനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ തുടർന്നുകൊണ്ട് പോകാൻ നാം ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോഫാപ്പ് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിനെ 1-2 മിനിറ്റ് നേരത്തേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് നൽകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാതിരിക്കുക. അതിന് പകരം നിങ്ങൾ ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് എന്താണോ അതിനുവേണ്ടി ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി ചെറിയൊരു ടെയിലൻ്റ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്നോട് പല കൂട്ടുകാരും കമൻറ്റ് സെക്ഷനിലൂടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർനെറ്റ് വളരെ പ്രോബ്ലം ആണ് അവർക്ക് ഈ ഒരു നോഫാപ്പ് ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ. കാരണം ഒരു 70% ഓഫ് കണ്ടൻറ്റും ഇൻ്റർനെറ്റിലുള്ളത് അവരെ ടെംപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്, ഇത്തരത്തിലുള്ള രീതിയിലുള്ള കണ്ടൻറ് ആണ് ഈ ഒരു ഇൻ്റർനെറ്റിലുള്ളത് എന്നുള്ളതാണ് ഭൂരിഭാഗം കൂട്ടുകാരും എന്നോട് ഈ ഒരു കമൻറ്റ് സെക്ഷനിലൂടെ പറയാനുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവം എന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുറത്ത് യുദ്ധം ജയിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അകത്ത് നടക്കുന്ന ആ ഒരു യുദ്ധം ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ജയിക്കാൻ സാധിക്കണം. സോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളിതാ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. സോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ശ്രേയരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.